മുസ്ലിം ലീഗിന്റെ മതേതരത്വം ചോദ്യം ചെയ്യാൻ പിണറായി വിജയനും സി പി ഐ എമ്മും വളർന്നിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ എം എൽ എ. മുസ്ലിം ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ചലനം ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ബി ജെ പി സി പി ഐ എം അന്തർധാര സജീവമാണെന്നും അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ മതേതരത്വവും മതസൗഹാർദ്ദവും ചോദ്യം ചെയ്യാൻ സി പി എമ്മും പിണറായി വിജയനും വളർന്നിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ എം എൽ എ പറഞ്ഞു. ഏത് ഘട്ടത്തിലും ഏത് വെല്ലുവിളിയെയും നേരിടാൻ മുസ്ലിം ലീഗ് സജ്ജമാണെന്നതിൻ്റെ തെളിവാണ് വെറും 4 ദിവസം കൊണ്ട് ജനലക്ഷങ്ങൾ സംഗമിച്ച കോഴിക്കോട്ടെ വകസംരക്ഷണ സമ്മേളനമെന്നും ഇന്നും ആ സമ്മേളനം മുഖലേഖനമായി മാറുന്നുണ്ടെങ്കിൽ അത് ആ സമ്മേളനമുണ്ടാക്കിയ പ്രതിധ്വനിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ചലനം മുസ്ലിം ലീഗ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിനെതിരെ എന്തോ ഒരു ഗൂഢാലോചന ആരൊക്കെയോ പങ്കെടുത്തുകൊണ്ട് നടത്തുന്നുണ്ടോ എന്നൊരു തോന്നൽ. അതിലുള്ളു പറഞ്ഞ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ നേതാക്കന്മാരുടെ ആഹ്വാനം കേട്ട് കേവലം 5 ദിവസം കൊണ്ട് കോഴിക്കോട് ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന വഖഫ് സംരക്ഷണ സമ്മേളനം നടത്താൻ നമുക്ക് സാധിച്ചത് ഇതുപോലുള്ള പ്രാദേശിക തലങ്ങളിലെ മുസ്ലിം ലീഗിന്റെ സംഘടന പിൻബലം കൊണ്ടാണ്. യു ഡി എഫിന്റെ പ്രധാന വോട്ടു ബാങ്കായ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് മുതലെടുക്കാനാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രയോജനപ്പെടുത്തിയാണ് പിണറായിയുടെ 2-ാം ഊഴമുണ്ടായത്. അതല്ലാതെ ഗവൺമെന്റിന്റെ നന്മ കൊണ്ടല്ലെന്നും അദ്ദേഹം പറഞ്ഞു. നാടിന്റെ മതേതരത്വവും ജനാധിപത്യവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. മുസ്ലിം ലീഗിന്റെ മതേതരത്വവും മതസൗഹാർദ്ദവും ആരും ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പോലീസിൽ RSS ശക്തിപ്പെടുന്നുവെന്ന കോടിയേരിയുടെ ആരോപണത്തിന്റെ അർത്ഥം എന്താണ്? ഇതിന് ഉത്തരവാദി പിണറായി വിജയനാണെന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. കേരളത്തിൽ ബി ജെ പി സി പി എം അന്തർധാര വളരെ സജീവമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പാർലമെന്റിൽ അപ്പം കിട്ടുന്നതായിരിക്കും ബില്ല് കൊണ്ടുവരിക, മണിക്കൂറുകൾ കൊണ്ട് ചർച്ച പൂർത്തിയാക്കാം, ചിലതിൽ ചർച്ച പോലും ഇല്ല, എന്നിട്ട് നിയമമാക്കാം. അങ്ങനെയാണ് പൗരത്വ നിയമവും മുത്തലാഖ് നിയമവും കർഷക ബില്ലും ഒക്കെ നടത്തിയത്. എന്നാൽ ഈ ബില്ലിന്റെ കാര്യത്തിൽ അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സെലക്ട് കമ്മിറ്റി വിടാൻ തീരുമാനിച്ചു പറഞ്ഞാൽ ഇനിയും ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്താണ് അങ്ങനെ പോകാനുള്ള കാരണം? ഇത് അത് ഇന്നെ വിട്ട പോലെ മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് നിയോജകമണ്ഡല പ്രസിഡന്റ് സി കെ കാസിം, ജനറൽ സെക്രട്ടറി കെ വി അബ്ദുറഹ്മാൻ, മജീദ് പുതുക്കുടി, പി ജി മുഹമ്മദ്, എൻ കെ അഷ്റഫ്, വി പി എ ജലീൽ, കെ പി സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കർമ്മപദ്ധതി അവതരണം പി സി അബ്ദുൽ നാസർ നിർവഹിച്ചു. എസ് എ നാസർ, പി സി അബൂബക്കർ, ഉസ്മാൻ താമരത്ത്, വൈത്തല അബൂബക്കർ, പി ടി കുഞ്ഞിരായി, കെ ടി ഷാബു സഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച പരിപാടി രാത്രി 9 മണിയോടെയാണ് സമാപിച്ചത്. ആദ്യ സെഷനായ വികസനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. കെ ഹസൻകുട്ടി അധ്യക്ഷനായി. പരിപാടിയുടെ ഭാഗമായി നടന്ന ആദരം പരിപാടി യു അബ്ദുള്ള ഫാറൂഖി ഉദ്ഘാടനം ചെയ്തു. മജീദ് മൂലത്ത് അധ്യക്ഷനായിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.